ഏതോ ഒരു ബാർ മുതലാളിയുടെ വാക്കം കേട്ട് സർക്കാർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നൊക്കെ വിമർശനം ഉന്നയിച്ച പ്രതിപക്ഷം ഇനിയും അങ്ങനെ തന്നെ പറയുമോ എന്തോ ബിജു രമേശ് എന്ന ബാർ മുതലാളിയെക്കുറിച്ച്. കാരണം ബിജു രമേശ് പുതുതായി തുറന്നു വിട്ടിരിക്കുന്ന കുടത്തിലുള്ള ഭൂതം നേരെ പിണറായി വിജയനെയാണ് പിടികൂടിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ എന്തായാലും യു ഡി എഫ് അനുകൂലികൾ ബിജു രമേശിൻ്റെ ആ പുതിയ വെളിപ്പെടുത്തൽ വലിയ ആഘോഷമാക്കി മാറ്റിക്കളയും. പിണറായി വിജയൻ ബോധപൂർവം ഇടപെട്ടാണ് ബാർക്കോഴക്കേസ് അന്വേഷണം അട്ടിമറിച്ചത് എന്ന വെളിപ്പെടുത്തലാണ് ബിജു രമേശ് ഒടുവിൽ നടത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ആ ആരോപണ വലയിലേക്ക് മുഖ്യമന്ത്രിയെക്കൂടി പിടിച്ചിട്ടിരിക്കുന്നു ബിജു രമേശ്. ഒരേ സമയം ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അവതാളത്തിലാക്കിക്കൊണ്ടുള്ള ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തൽ വരുന്നതോടെ എന്തായാലും രണ്ടു പക്ഷവും അന്തം വിട്ടിരിക്കുന്നു. ബിജു രമേശിനെ ഇതുവരെ ഗംഭീര കക്ഷി എന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന CPM സൈബർ പോരാളികൾ ഇയാൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം ബിജു രമേശിൻ്റെ വാക്കുകൾ വിശ്വസിച്ചാണ് പ്രതിപക്ഷ നേതാവിനും മുൻമന്ത്രി ശിവകുമാറിനും കെ ബാബുവിനുമെതിരായി പ്രോസിക്യൂഷന് ഗവർണറുടെ മുന്നിലേക്ക് അനുമതി തേടി ഈ സർക്കാർ പോയിരിക്കുന്നത് എന്ന് നാം ആലോചിക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ബിജു രമേശ് പറയുന്ന കാര്യം ബാർക്കോഴ കേസിൽ എന്തെങ്കിലും കോഴ വാങ്ങി എന്നുള്ളതൊന്നുമല്ല. KM Mani ക്കെതിരായിട്ടുള്ള കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തുടക്കത്തിൽ വലിയ താല്പര്യം കാട്ടിയിരുന്ന മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോയി എന്നതാണ്. KM Mani 1-2 വട്ടം പിണറായി വിജയനെ സന്ദർശിച്ചു കഴിഞ്ഞതോടെ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിൽ നിന്ന് പിണറായി ഒഴിവാവുകയായിരുന്നു എന്നുള്ളതാണ്. ന്യായമായും ആ ബിജു രമേശ് ആ പറയുന്ന കാര്യത്തിൽ എന്തോ ഉണ്ട് എന്ന് നമുക്ക് സംശയം തോന്നാം. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവരെ രാഷ്ട്രീയമായി ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട ഒരു സംഭവം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ബാർക്കോഴ കേസിലെ പ്രതികളെ മുഴുവൻ പിടിച്ച് തൂക്കിയെടുത്ത് അകത്തിട്ട് കളയുമെന്ന് പ്രഖ്യാപനം നടത്തി ഇടതുമുന്നണി അധികാരത്തിൽ വന്നപ്പോൾ തുടക്കത്തിൽ എന്തോ പ്രഹസനം എന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തുന്നതായി നമുക്ക് തോന്നി, ഇപ്പോൾ ശരിയാക്കി കളയുമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതായി തോന്നി. പക്ഷേ ഒരു ഘട്ടമെത്തിയപ്പോൾ ആ അന്വേഷണത്തിൽ നിന്ന് സർക്കാർ പിൻവലിഞ്ഞു. പിന്നീട് അന്വേഷണം നടത്തുന്നത് ഇപ്പോഴാണ്. അത് രാഷ്ട്രീയ ലക്ഷ്യം വച്ചുള്ളതാണ് എന്നുള്ള സംശയം പൊതുസമൂഹത്തിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇടക്കാലത്ത് വെച്ച് KM Mani ക്കെതിരായിട്ടുള്ള അന്വേഷണത്തിൽ പഴയ ഊർജ്ജസ്വലത കാട്ടാതിരുന്നത്? മാണി UDFമായി ഇടഞ്ഞ് LDFനോട് ചേരാൻ സാധ്യതയുണ്ട്. KM Maniയുടെ സന്ദർശനത്തെ തുടർന്നാണ് പിണറായി വിജയൻ അങ്ങനെ നിലപാട് മാറ്റിയത് എന്ന് ബിജു രമേശ് വിളിച്ചു പറയുമ്പോൾ, ആ നിലപാട് മാറ്റമുണ്ടായത് KM Mani ഇടതുപക്ഷത്തേക്ക് വരുന്നു എന്നുള്ളത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ഇപ്പോൾ അങ്ങനെയാണ് കാര്യം. ജോസ് KM Mani ഇപ്പോൾ ഇടതുപക്ഷത്തല്ലേ നിൽക്കുന്നത്? അപ്പോൾ അവിടെ ബിജു രമേശ് ഉയർത്തുന്ന മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പ് ആയുധമായിരുന്ന ഒരു വിഷയത്തിൽ എതിരാളികൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ എടുത്തില്ല. അപ്പോൾ മാണിയെ അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ബോധപൂർവം ഒരു വലിയ അഴിമതിക്കേസിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. അഴിമതിക്കേസിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഗുരുതരമായ കുറ്റമാണ്. പണമൊന്നും വാങ്ങിയില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ടാണ് അത് ചെയ്തത്. എന്നിട്ടിപ്പോൾ KM Mani വാങ്ങി എന്ന് പറയപ്പെടുന്നതിൻ്റെ 1/4 പോലും വരാത്ത തുക കൈക്കൂലി വാങ്ങിയെന്ന് ബിജു രമേശ് ആരോപിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയെയും VS ശിവകുമാറിനെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. രമേശ് ചെന്നിത്തല യഥാർത്ഥത്തിൽ പറയുന്നത് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ചെറിയ തുക പാർട്ടിക്ക് വേണം എന്നാവശ്യപ്പെട്ടു എന്നൊക്കെയാണ്. അപ്പോൾ ബിജു രമേശിനെ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ഇനി രമേശ് ചെന്നിത്തലയുടെ കാര്യമാണെങ്കിൽ ബിജു രമേശ് ഒരു പടി കൂടി കടന്നാണ് വിമർശനം ഉന്നയിക്കുന്നത്. ബിജു രമേശിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് അതിനേക്കാൾ വലിയ മറുപടിയാണ് ബിജു രമേശ് നൽകിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് ഈ ആരോപണം ഉയരുന്നത്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയും ഭാര്യയും കൂടി തന്നെ വിളിച്ച് ഉപദ്രവിക്കരുതേ എന്ന് അപേക്ഷിച്ചു എന്നാണ് ബിജു രമേശ് പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അത് നിഷേധിക്കേണ്ടി വരും. പിന്നീട് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന വേളയിലൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുമൊക്കെ വേട്ടയാടാൻ അണിയറയിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു രമേശ് ചെന്നിത്തല എന്നും ആരോപിക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേ സമയം
ആ ബാർക്കോഴ എന്ന ആരോപണത്തിൻ്റെ വലയിൽപ്പെട്ട് കിടക്കുന്നു. അതിന് ബിജു രമേശ് പുതിയ പുതിയ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു.